എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യലായ റവക്കഞ്ഞിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് വെള്ളം, ഒരു 5 സ്പൂൺ റവ വറുത്തത്, അതിനാവശ്യമായ പാൽ, പിന്നെ ഒരു സ്പെഷ്യലായിട്ട് അതിന് ആഡ് ചെയ്യുന്ന കോക്കനട്ട് പൗഡർ, ദെൻ ഷുഗർ, സോൾട്ട്, പിന്നെ ഒരു ചുമന്നുള്ളി പൊരിച്ചെടുക്കാനായിട്ടുള്ള നെയ്യും ചുമന്നുള്ളിയും പിന്നെ ഏലക്കയും ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ നമ്മൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുവാണ്. വെള്ളം ഇതിൽ തിളച്ചു വരുന്നുണ്ട്. ഈ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് റവ ആഡ് ചെയ്യാം. വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ റവ ആഡ് ചെയ്യുകയാണ്. നമ്മൾ റവ ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. നമുക്ക് റവ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കണം. റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് ഉപയോഗിച്ചെടുക്കുന്നത്. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാൽ ആഡ് ചെയ്യുകയാണ്. പശുപാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെക്കണം. നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമ്മളിവിടെ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുകയാണ്. 5 സ്പൂൺ പഞ്ചസാരയാണ് നമ്മളെടുത്തത്. ആ 5 സ്പൂൺ പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക. റവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാല് മിക്സ് ചെയ്യാണ്. തേങ്ങാപ്പാൽ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മിക്സ് ചെയ്താൽ മതി. അങ്ങനെ തേങ്ങാപ്പാലും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റവക്കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏലക്ക പൊടിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മാറ്റി വെക്കാം. തണുക്കാനിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് നമ്മൾ വെച്ചു ചെറുള്ളി നമ്മളിടുകയാണ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നമ്മളൊരു സാധനം മിസ് ചെയ്തായിരുന്നു, കാഷ്യൂനട്ട്. കാഷ്യൂനട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളത് ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ റവക്കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.